ക്ഷം വന്ദേഹം ഗണനായ ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പര ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ നമസ്കാരം നല്ലൊരു ശുഭദിനം എല്ലാവർക്കും നേർന്നുകൊണ്ട് എസ് എം ഇ സി ടി അസ്ട്രോസെൻ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ ആയി എത്തിയിരിക്കുന്നത് ഞാൻ കേൾക്കാനിടയായ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഈ വീഡിയോയിൽ എന്താണ് പറയുന്നത് എന്ന് നിങ്ങളെല്ലാവരും വളരെ വ്യക്തമായി കേൾക്കാൻ ശ്രമിക്കണം അതായത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ജ്യോതിഷം പരിജ്ഞാനം ഇല്ല പക്ഷേ ആരെങ്കിലും എവിടെയെങ്കിലും പറയുന്നത് കേട്ടിട്ട് അത് പ്രചരിപ്പിക്കുന്നതുണ്ട് എത്രയോ ആൾക്കാരുടെ ഇടയിൽ വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അതായത് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത് അവരുടെ നാട്ടിൽ ഒരു വ്യക്തി ഉത്രട്ടാതി നക്ഷത്രത്തിൽ മരണടഞ്ഞു അപ്പോൾ അവർ മന കേട്ടിരിക്കുന്നത് എന്താണറിയോ ആ ഉത്തരട്ടാതി നക്ഷത്രം കരിനാളാണ് ആ കരിനാളിൽ മരണമടഞ്ഞാൽ ആ വീട്ടിൽ ഒരു വർഷത്തിനകം അഞ്ച് മരണങ്ങൾ നടക്കും എന്നാണത്ര അതാണ് കരിദിനം എന്നുള്ളത് കരിനാൾ എന്നുള്ളത് കൊണ്ടവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ദയവു ചെയ്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാതെ പറഞ്ഞു പറഞ്ഞ് മറ്റുള്ളവരുടെ മനസ്സിൽ കൂടി വിഷമം സൃഷ്ടിക്കാൻ ശ്രമിക്കരുത് ഇന്നത്തെ സാഹചര്യം കൂടി അങ്ങനെയാണല്ലോ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താണ് കരുനാൾ എപ്പോഴാണ് ഈ കരുനാൾ ഫലവത്താവുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങൾക്ക് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം വസുപഞ്ചകം അഥവാ കരിനാൾ വസുപഞ്ചകം എന്നത് എന്താണറിയോ അവിട്ടം മുതൽ രേവതി വരെയുള്ള അഞ്ച് നക്ഷത്രങ്ങൾ അതായത് അവിട്ടം ചതയം പുരൂരുട്ടാതി ഉത്രട്ടാതി രേവതി ഈ അഞ്ച് നക്ഷത്രങ്ങളാണ് പഞ്ചനക്ഷത്രങ്ങൾ വസു പഞ്ചകം എന്നുള്ളതിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ അതായത് അവിട്ടം കുജനക്ഷത്രമാണ് അപ്പോൾ കുജൻ്റെ ദേവത വസുവാണ് അതുകൊണ്ട് അവിട്ടത്തിന് വസു എന്നൊരു പേരും കൂടി ഉണ്ട് അപ്പോൾ അപ്പോൾ അവിട്ടം മുതലുള്ള അഞ്ച് നക്ഷത്രങ്ങൾ വസുപജകം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് എന്നാൽ അവിട്ടം നക്ഷത്രം മാത്രം വന്നാൽ അതൊരിക്കലും കരുനാളാവില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ അഞ്ച് നക്ഷത്രങ്ങൾ ഏതെങ്കിലും ഒരു നക്ഷത്രം വന്നതിനെക്കൊണ്ട് അതൊരിക്കലും കരുനാളല്ല അങ്ങനെയാണെങ്കിൽ ഓരോ ഈ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ മാത്രമേ മനുഷ്യന് ജനിക്കാനോ മരിക്കാനോ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരു ദിവസത്തിൽ എത്ര പേര് മരിക്കണ്ടാവും ഈ ഓരോ നക്ഷത്രത്തിൽ അപ്പോൾ അവരുടെയൊക്കെ വീട്ടിലും ഇതുപോലെ അഞ്ചാളുകൾ മരിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ ഒരിക്കലും അല്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കും മുമ്പ് എന്താണ് ഈ വസുപഞ്ചകം അല്ലെങ്കിൽ എന്താണ് എന്നൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കണം അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കണ്ടു മനസ്സിലാക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കും കൂടിയാണ് നിങ്ങളോട് ചെയ്യുന്നത് അപ്പോൾ അവിട്ടം നക്ഷത്രത്തിൻ്റെ രണ്ടാം പകുതി അത് ഒരു ചൊവ്വാഴ്ചയായിട്ട് വരിക അന്നത്തെ തിഥി ഏകാദശിയാവുക ഈ വ്യക്തി മരണപ്പെടുന്ന സമയം വൃശ്ചിക ലഗ്നാവുക ഇതെല്ലാം കൂടി ഒത്തു വന്നാൽ മാത്രമേ അത് കരിനാൾ അല്ലെങ്കിൽ വസുവഞ്ചകത്തിൽ പെട്ട നക്ഷത്രമാണ് എന്ന് നമുക്ക് പറയാൻ പാടും അതല്ലാതെ മറ്റ് വെറുതെ ഒരു നക്ഷത്രം ആയതുകൊണ്ട് മാത്രം അത് ഒരു ശതമാനം പോലും ശരിയില്ലാതിൽ എന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം അതുപോലെ ചതയം നക്ഷത്രം ബുധനാഴ്ച ശി തിഥി മരണസമയം ധനുലഗ്നം ഇതെല്ലാം കൂടി ഒത്തുവരണം അപ്പോഴാണ് ചതയം നക്ഷത്രം കരിനാളായി മാറുന്നത് അതുപോലെ പൂരോരട്ടാതി നക്ഷത്രം അന്നേ ദിവസം വ്യാഴാഴ്ചയായിരിക്കുക ത്രയോദശി തിഥിയായിരിക്കുക മരണസമയം മകരലഗ്നമാവുക ഇങ്ങനെ ഒത്തു വന്നാൽ അതും കരിനാളാണ് അടുത്തത് നമുക്ക് ഉത്രട്ടാതി നക്ഷത്രമാവുക തിഥി ചതുർദശിയാവുക ആഴ്ച വെള്ളിയാഴ്ച ആവുക മരണസമയം കുംഭലഗ്നമാവുക ഇതൊത്തു വരികയാണെങ്കിൽ അതും കരിനാളാണ് എന്ന് പറയാം അടുത്തത് നമുക്ക് രേവതി നക്ഷത്രാവണം അന്നത്തെ തിഥി വാവാവണം ആഴ്ച ശനിയാഴ്ച ആവണം ലഗ്നം മരണസമയം ലഗ്നം മീനരത്നായിരിക്കണം ഇങ്ങനെ ഒത്തു വന്നാൽ ആ രേവതി നക്ഷത്രവും കരിനാളിൽ കണക്കാക്കും എന്നാൽ ഇതെല്ലാം കൂടി ഒത്തു വരുന്ന ഒരു സമയം ഉണ്ടാവുക എന്നുള്ളത് വളരെ 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 വിരളമാണ് അതുകൊണ്ട് ഒരിക്കലും കരിനാളാണ് എന്ന് പറഞ്ഞ് ഒരുത്തരെയും ഭീഷണിപ്പെടുത്തരുത് അല്ലെങ്കിൽ ഭയപ്പെടുത്തരുത് നമ്മൾ അറിഞ്ഞുകൊണ്ടാവില്ല അറിയാത്തതുകൊണ്ട് അജ്ഞത് കൊണ്ട് പറഞ്ഞ് പറയുന്നതായിരിക്കും എങ്കിലും അത് മറ്റുള്ളവരിൽ എന്തുമാത്രം വിഷമങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കൂ അതുകൊണ്ട് ഈ കരിനാൾ അല്ലെങ്കിൽ വസുപഞ്ചകം എന്ന് പറഞ്ഞാൽ ഇത്രയാണുള്ളത് ഇതെല്ലാം ഒത്തു വരണം അവിട്ടനക്ഷത്രത്തിൻ്റെ രണ്ടാം പകുതി തൊട്ടിട്ടേ ഉള്ളൂ ഇതൊക്കെ ഒത്തു വന്നാലും അവിട്ട നക്ഷത്ര ആദ്യപാതമാണെങ്കിൽ അതും പേടിക്കേണ്ട എന്നാണ് പറയണത് നാലര നക്ഷത്രം മാത്രമാണ് ഈ വസുപഞ്ചകത്തിൽ പെടുന്നത് അവിട്ടൻ നക്ഷത്രത്തിൻ്റെ രണ്ടാം പകുതി ചൊവ്വാഴ്ച ഏകാദശി തിഥി മരണസമയം വൃശ്ചികലക്ഷണം എന്നാൽ അത് ഒരു കരുനാൾ അതേപോലെ മറ്റ് നാല് നക്ഷത്രങ്ങൾക്കും അതായത് നക്ഷത്രം ബുധനാഴ്ച അങ്ങനെ ഓരോന്ന് ഈ പറഞ്ഞത് വളരെ വ്യക്തമായി മനസ്സിലാക്കുക അങ്ങനെ വന്നാൽ മാത്രമേ വസുപഞ്ചകം ആകുന്നുള്ളൂ അപ്പോളേ കരുനാളാവൂ അതല്ലെങ്കിൽ ഒരിക്കലും ഈ നക്ഷത്രത്തിൽ ആണ് മരണം അതുകൊണ്ട് കരിനാളിൽപ്പെട്ടു ഒരു വർഷത്തിനുള്ളിൽ അഞ്ച് മരണം നടക്കുന്നൊന്നും പറഞ്ഞൊരിക്കലും ഭയപ്പെടരുത് മറ്റുള്ളവരെ ഇത്തരത്തിലുള്ള സംസാരത്തിലൂടെ ഭയപ്പെടുത്താനും ശ്രമിക്കരുത് ഇത്തരത്തിലുള്ള വേറെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം